ലൈഫ് മിഷൻ കോടി ഇടപാടു കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ഹാജരായി. രണ്ടാംവട്ടം നോട്ടീസ് നൽകിയ ശേഷമാണ് സി എം രവീന്ദ്രൻ എത്തിയത്. 27-ന് ഹാജരാകാൻ നോട്ടീസ് നൽകി എങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഹാജരായിരുന്നില്ല. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, നിയമസഭ ചേരുന്ന കാലം എന്നുള്ളതാണ് സി എം രവീന്ദ്രൻ അന്ന് ചൂണ്ടിക്കാട്ടിയ കാരണം. ഇന്നിപ്പോൾ അദ്ദേഹം ഹാജരായിരിക്കുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുകയാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? 9 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൊച്ചി ആസ്ഥാനത്ത് ഹാജരായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ചോദ്യം ചെയ്യൽ. ഒന്ന്, സ്വപ്ന സുരേഷ്, ഈ കേസിൽ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ട്. രവീന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട ചരടുവലികളൊക്കെ നടത്തിയിരുന്നത് എന്ന കാര്യത്തിൽ. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് ചാറ്റുണ്ട്. 2019 സെപ്റ്റംബറിൽ നടത്തിയ വാട്സപ്പ് ചാറ്റാണ് സ്വപ്ന ശിവശങ്കർ വാട്സപ്പ് ചാറ്റിൽ ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രവീന്ദ്രനെ വിളിക്കണം എന്ന് ശിവശങ്കർ നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം രവീന്ദ്രൻ അറിഞ്ഞിരിക്കണം എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അനുമാനം. അതുകൊണ്ടാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിൽ ഈ കുഴപ്പണം പങ്കിട്ടതിൽ പങ്കാളിത്തമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിക്കുക. നിലവിൽ രവീന്ദ്രൻ ഈ കേസിൽ പ്രതിയല്ല. 9 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരുപക്ഷെ വരും ദിവസങ്ങളും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇഡി തുടർ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക. നേരത്തെ കള്ളപ്പണക്കേസിൽ, സ്വർണ്ണക്കടത്തിന് പിന്നിലെ കള്ളപ്പണക്കേസിലാണ് രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. ലൈഫ് മിഷൻ കേസിൽ ആദ്യമായാണ് രവീന്ദ്രനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 27-ന് വിളിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല.